എൻ ജി സി ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 6 BA ഇംഗ്ലീഷിന്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. സോ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ? നമ്മൾ സെമസ്റ്റർ 1 നമ്മൾ ഈ ഒരു പോർഷൻ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെമസ്റ്റർ 6 ഈ ഒരു പേപ്പർ നമ്മൾ സെമസ്റ്റർ 1 BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ കോഴ്സിൽ പഠിച്ച ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ തിയറി എന്ന് പറയുന്ന പേപ്പറിന്റെയും കൂടി ഒരു മിക്സ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ പഠിച്ച ഒരു കേസ് ഉണ്ട്, നമ്മൾ സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സൈക്കിൾ പഠിച്ചിരുന്നു നമ്മൾ, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിരുന്നു. സോ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആയിട്ട് ഇവിടെ പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന് 2 പോയിന്റ്സ് ഉണ്ടാകും. ഒന്ന് സെൻഡർ, ഓപ്പോസിറ്റ് റിസീവർ. സെൻഡർ എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജിനെ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? ത്രൂ എ അപ്രോപ്രിയേറ്റ് ചാനൽ. ഒരു അതിനാവശ്യമായ ചാനൽ ഏതാണോ ആ ചാനൽ വഴി ഒരു മെസ്സേജ് സെൻഡർ റിസീവറിലേക്ക് അയക്കുന്നു. ഇനി റിസീവർ എന്ത് ചെയ്യുന്നു? ആ കിട്ടിയ മെസ്സേജിനുള്ള ഒരു റെസ്പോൺസ് അഥവാ ഒരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ച് അപ്രോപ്രിയേറ്റ് ചാനൽ വഴി സെൻഡറിലേക്ക് അയക്കുന്നു. ഈ ഒരു ലൂപ്പ്, സെൻഡർ, ചാനൽ, റിസീവർ, റിസീവർ, ചാനൽ, സെൻഡർ, ആ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു 2 പോയിന്റ്സ് ആണ്, 1 സെൻഡറും 2 റിസീവറും. അപ്പൊ സെൻഡറിനെയും റിസീവറിനെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മൾ നോക്കാം. എന്താണ് സെൻഡറിന്റെ പ്രത്യേകത? ദ സെൻഡർ ഹാസ് എൻ ഐഡിയ, ഹി എൻകോഡ്സ് ദ ഐഡിയ ആൻഡ് സെൻഡ്സ് ദ മെസ്സേജ് ഇൻ എൻ അപ്രോപ്രിയേറ്റ് ചാനൽ. സെൻഡറിന് എന്തുണ്ടാവും? ഒരു ഐഡിയ ഉണ്ടാവും. സെൻഡറിന്റെ മനസ്സിൽ ഒരു ആശയമുണ്ടാവും. ആ ആശയത്തെ എന്ത് ചെയ്യുന്നു? ഹി എൻകോഡ്സ് ദി ഐഡിയ. മനസ്സിലുള്ള ഐഡിയ എന്താണോ, ആ ആശയം എന്താണോ, അതിനെ എന്ത് ചെയ്യുന്നു? വേർഡ്സിലായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ എൻകോഡ് ചെയ്യുന്നു. ഒരു ലാംഗ്വേജിൽ, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ, ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം അത് എൻകോഡ് ചെയ്യുന്നു. ഹി എൻകോഡ്സ് ദ ഐഡിയ. പിന്നെ എന്ത് ചെയ്യുന്നു? ഹി സെൻഡ്സ് ദ മെസ്സേജ് ഇൻ അപ്രോപ്രിയേറ്റ് ചാനൽ. ഇനി ചിലപ്പോൾ ഈ ഒരു ചാനൽ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു പേപ്പറിൽ ഒരു നോട്ടീസ് പോലെ ആയിരിക്കാം, എഴുതിയായിരിക്കാം, അല്ലെങ്കിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന ഓറൽ ആയിട്ടായിരിക്കാം. സോ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചാനൽ വഴി എന്ത് ചെയ്യുന്നു? സെൻഡറിന്റെ മനസ്സിലുള്ള ഒരു ഐഡിയെ മെസ്സേജ് ആയിട്ട് എൻകോഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ സെൻഡറിന്റെ ഭാഗത്ത് നടക്കുന്ന പ്രോസസ്. അപ്പൊ ദ സെൻഡർ ഹാസ് എൻ ഐഡിയ, ഹി എൻകോഡ്സ് ദി ഐഡിയ ആൻഡ് സെൻഡ്സ് ദ മെസ്സേജ് ഇൻ എൻ അപ്രോപ്രിയേറ്റ് ചാനൽ. ഇനി നേരെ നമ്മൾ സെൻഡറിന്റെ കേസ് പറഞ്ഞു, ഇനി നമ്മൾ നോക്കാൻ പോണത് റിസീവറിന്റെ ഭാഗത്തേക്കാണ്. റിസീവർ എന്ത് ചെയ്യുന്നു? ഹി ഗെറ്റ്സ് ദ മെസ്സേജ്, ഡീകോഡ്സ് ദ മെസ്സേജ് ആൻഡ് സെൻഡ്സ് എ ഫീഡ്ബാക്ക്. റിസീവർ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നു. റിസീവർ റിസീവ്സ് ദ മെസ്സേജ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മെസ്സേജിന്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ മെസ്സേജിലെ ആശയം എന്താണെന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം അത് ഡീകോഡ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മളൊരു ലെറ്റർ ആയിട്ട് കൊടുക്കുകയാണ്, അപ്പൊ നമ്മൾ അതിനകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് സെന്റൻസും കൂടെ അതിനകത്ത് കാണും. ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ അതിനകത്ത് ചിലപ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് വന്നെന്ന് വരാം. സോ അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് ആ ഒരു മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ആ ഒരു സന്ദേശത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എന്താണ് സെൻഡർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ സെൻഡറിന്റെ മനസ്സിലുള്ള ആ ഒരു ഐഡിയ എന്താണ്, സെൻഡർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസീവർ ഡീകോഡ് ചെയ്യുന്നു. ദ റിസീവർ ഗെറ്റ്സ് ദ മെസ്സേജ് ഓർ റിസീവ്സ് ദ മെസ്സേജ്, ഹി ഡീകോഡ്സ് ദ മെസ്സേജ് ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നു? തനിക്ക് എന്ത് മനസ്സിലായി എന്നത് എന്ത് ചെയ്യുന്നു? തിരിച്ച് കൺഫർമേഷന് വേണ്ടിയോ അല്ലെങ്കിൽ തനിക്ക് അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? തിരിച്ച് സെൻഡറിന് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ച് അയക്കുന്നു. സോ ഇതാണ് നമ്മുടെ റിസീവർ ചെയ്യുന്നത്. സോ ദ റിസീവർ റിസീവ്സ് ദ മെസ്സേജ്, ഡീകോഡ്സ് ദ മെസ്സേജ് ആൻഡ് ദെൻ സെൻഡ്സ് എ ഫീഡ്ബാക്ക്. മെസ്സേജ് സ്വീകരിക്കുന്നു, സ്വീകരിച്ച മെസ്സേജിനെ എന്ത് ചെയ്യുന്നു? മെസ്സേജിൽ നിന്ന് ആ സെൻഡർ ഉദ്ദേശിച്ച കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു? ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു.
ഇനി ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ബോത്ത് ദ പാർട്ടീസ് ഹാവ് ഫിനിഷ്ഡ് എക്സ്പ്രസിംഗ് ദംസെൽസ്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പൊ ആ ഒരു കമന്റിന് ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നു. അപ്പൊ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നു, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫർദർ ഡൗട്ട്സ് ചോദിക്കുന്നു. സോ ഇങ്ങനെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലുള്ള ആൾക്കാരും സെൻഡറും റിസീവറും ഈക്വലി സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത്. സോ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ബോത്ത് ദ പാർട്ടീസ് ഹാവ് ഫിനിഷ്ഡ് എക്സ്പ്രസിംഗ് ദംസെൽസ്. രണ്ട് ഭാഗത്തുള്ളവർക്കും സെൻഡറിനും റിസീവറിനും പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിയുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ഇത് എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയാവണം എന്നില്ല, ഈ പറഞ്ഞ രീതിയിൽ ഒരു ഫീഡ്ബാക്ക് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ടു വേ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടുകയാണ്, അപ്പൊ നമുക്ക് അതിന് തിരിച്ച് നമുക്ക് അനുസരിക്കാൻ പറ്റില്ല, സൗകര്യം ഇല്ല എന്നൊന്നും തിരിച്ചു വിളിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഫീഡ്ബാക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവര് ആവശ്യപ്പെടുന്നില്ല. സോ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോടൊരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ടി വിയിലൂടെ ഒരു കാര്യം കേൾക്കുകയാണ്, സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊന്നും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന ഫീഡ്ബാക്ക് അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ? സോ എന്താണ് യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ? Forms of communication like an office order or a notice which does not call for a feedback. ഒരു ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ആവശ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസിൽ നിന്നൊരു ഓർഡർ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കിട്ടുകയാണ്. സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ റെസ്പോൺസ് അവർക്ക് അവർ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഓർഡറാണ്, ഒരു ആജ്ഞയാണ്, നമ്മൾക്ക് തിരിച്ചെന്ത് പറയാനുള്ള അധികാരം ഇല്ല, നമ്മുടെ റെസ്പോൺസ് പറയാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല. സോ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണി ഡയറക്ഷണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക.